ഒരു ബലിവേദിയാക്കി തിരുമുൻപിൽ അണയുന്നു ഞങ്ങൾ വരുമോ യാഗമേക്ഷമാ തരുമോ രക്ഷതൻ സൗഭാഗ്യം ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിൽ അണയുന്നു ഞങ്ങൾ വരുമോ യാഗമേക്ഷമാ തരുമോ രക്ഷതൻ സൗഭാഗ്യം അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ അർപ്പകരായി തീരാൻ അർച്ചനയായി തീരാൻ സദയം വരുമോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങയാത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിന് ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ഇന്ന് അവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയെ അനുസ്മരിക്കുകയാണ്. നവീകൃത കർമ്മീലത്ത സഭയുടെ സ്ഥാപകയായ അവിലായിലെ അമ്മത്രേസ്യയുടെ ജീവിതം പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും വലിയ നിറകുടമായി ലോകത്തിനു മുമ്പ് സാക്ഷ്യമായിട്ട് നിലനിൽക്കുന്നു. തൻ്റെ ജീവിത വിശുദ്ധിയിലെ എത്രമാത്രം ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് പരിശ്രമിച്ച വിശുദ്ധയാണ്. സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് വിശുദ്ധയുടെ വാക്കുകൾ പ്രസക്തമാണ്. ദൈവം തന്ന ഈ ലോക ജീവിതത്തിലെ സഹനങ്ങളെല്ലാം കടന്നു വരുമ്പോൾ അതെല്ലാം വിശുദ്ധിയിലേക്കുള്ള മാർഗമാണെന്ന തിരിച്ചറിവാണ് ഈ വിശുദ്ധ തൻ്റെ സമർപ്പണ ജീവിതത്തിലൂടെ നമ്മുടെ മുൻപിൽ നൽകുന്നത്. നിർഭയം സാക്ഷ്യം നൽകാനുള്ള തിരുവചന ഭാഗം ഇന്ന് സുവിശേഷം നൽകുന്നുണ്ട്. ജീവിതയാത്രയിൽ യേശുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ജീവിതം ദൈവം നമ്മളിൽ നിന്നും കാക്ഷിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഈ ലോകത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ സധൈര്യം നമ്മൾ അത് ഏറ്റെടുക്കുവാനുള്ള മനോഭാവത്തിലേക്ക് വളരണം. മനുഷ്യൻ ബലഹീനനാണ്, പോരായ്മയുണ്ട്, കുറവുണ്ട്, എങ്കിലും ദൈവത്തെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എല്ലാം അഭിമുഖീകരിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. ഇന്ന് സഭാ വിശുദ്ധ അമ്മത്രേസ്യയുടെ സ്മരണ കൊണ്ടാടുമ്പോൾ വിശുദ്ധയെപ്പോലെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തെ അഭിമുഖീകരിക്കുവാനുള്ള കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ കൃപാവരത്തിനായിട്ട് ഈ ബലിവേദിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലിയർപ്പണം ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കുവാനായിട്ട് വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരി ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പുണ്യപൂർണതയ്ക്ക് ആവശ്യമായ മാർഗം സഭയ്ക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങേ ആത്മാവ് വഴി യേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ സ്വർഗീയ പ്രബോധനങ്ങളുടെ അനുഭവത്താൽ സദാ പരിപോഷിതരാകാനും യഥാർത്ഥ വിശുദ്ധിക്കായുള്ള ആഗ്രഹം ഉജ്ജ്വലിപ്പിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. അവിടുന്ന് ക്രിസ്തുവിനെ സഭയ്ക്ക് തലവനായി നിയമിച്ചു. സഭ അവന്റെ ശരീരമാണ്. സഹോദരരെ, കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും എല്ലാ വിശുദ്ധരോടും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തെയും കുറിച്ച് കേട്ടനാൾ മുതൽ എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ അനുസ്മരിക്കുകയും നിങ്ങളെ പ്രതി ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്കവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയുമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ മനുഷ്യനാധിപത്യം നൽകി. ദൈവമേ, ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ മനുഷ്യന് ആധിപത്യം നൽകി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങേ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ദൈവമേ, ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ മനുഷ്യന് ആധിപത്യം നൽകി. അങ്ങേ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്തർഹതയാണുള്ളത്? ദൈവമേ, ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ മനുഷ്യന് ആധിപത്യം നൽകി. അവിടുന്ന് അവനെ ദൈവദൂതന്മാരേക്കാൾ അല്പമാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവനാധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ദൈവമേ, ദൈവമേ, അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ മനുഷ്യന് ആധിപത്യം നൽകി. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവേ, അരുളി ചെയ്താലും
അങ്ങേ ദാസനിതാ ശ്രവിക്കുന്നു. നിത്യജീവന്റെ വചനങ്ങൾ അങ്ങേ പക്കലുണ്ട്. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന് മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുടെ മുൻപിൽ ഏറ്റുപറയും. മനുഷ്യ സമക്ഷം എന്നെ നിഷേധിക്കുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാനും നിഷേധിക്കും. മനുഷ്യപുത്രനായ ആരെങ്കിലും ഒരു വാക്കുച്ചരിച്ചാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. അവർ നിങ്ങളെ ജപാലയങ്ങളിലേക്കോ ന്യായാധിപന്മാരുടെയോ മറ്റധികാരികളുടെ മുൻപിലേക്കോ നയിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്തു സമാധാനമാണ് ബോധിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ച് ആകുലചിത്തരാകേണ്ട. നിങ്ങളെന്തു പറയണമെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ത്തിൽ കാഴ്ചയാന വരുന്നിതാ ഞങ്ങൾ സ്വീകരിക്കണമേ. ഹൃദയത്താലത്തിൽ കാഴ്ചയാന വരുന്നിതാ ഞങ്ങൾ വേദകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയേകാം. സ്വീകരിക്കണമേ നാഥ സർവവും കാഴ്ചയേകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധ ത്രേസ്യയുടെ അർപ്പണ ശുശ്രൂഷ ഞങ്ങൾക്ക് വളരെയേറെ പ്രീതികരമായതുപോലെ ഞങ്ങളുടെ കാണിക്കുകളും അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മയാവഹമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കാൻ ഈ വിശുദ്ധരുടെ സുത്യർഹമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാകുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാകുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവേ, എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ ഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു.
ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുവുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമെന്ന് ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കനിയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തുനിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ള അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടവരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ന്യായോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപോഷിപ്പിച്ച് അങ്ങയോട് വിധേയത്വമുള്ള ഈ കുടുംബം, വിശുദ്ധ ത്രേസ്യയുടെ മാതൃകയാൽ അങ്ങേ കാരുണ്യം അനവരതം പാടിപ്പുകഴുത്തുന്നതിൽ സന്തോഷിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിറഞ്ഞ മാമരീ നന്മ നിറഞ്ഞ മാമരീ നിർമ്മലയായ കന്യകേ മംഗളദായിനി സ്വർഗരാജ്ഞി കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിടുന്നു നന്മ നിറഞ്ഞ മാമരീ നിർമ്മലയായ കന്യകേ മംഗളദായിനി സ്വർഗരാജ്ഞി കൈകൂപ്പി വണങ്ങി നിന്നാമം വാഴ്ത്തിടുന്നു ആവേ 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 മരിയ ആവേ